പൂർവം ഭവേത്യക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി, മുയലിന്റെ കുമ്പിൽ പണിത് വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിങ് ലെസ്. ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത്. നെല്ലൂർമന അരക്കില്ല വണത്ത്. സംശയം വേണ്ട, അത് സത്യാണ്. യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനങ്ങൾ കുഞ്ഞുണ്ണി ചുളിവിൽ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാം. അവിടെയൊക്കെ സായിപ്പന്മാര് ഡോളറുകൾ തന്ന് നല്ല ലാവിഷായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലല്ല ഇത്. ഉണ്ണി അവിടേക്ക് പോകരുത്, പ്രത്യേകിച്ച് പട്ടാഴി എന്നൊരാൾ. എന്താ പട്ടാഴി എന്നൊരാൾ പോയാല് നെല്ലൂർമന പിടിച്ച് വീഴുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴി നിന്ന് നെല്ലൂർമനക്ക് പോയിട്ടുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. വാസ്തുവാചാര്യൻ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാ മരിച്ചത്? ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട. അറിയണം എനിക്ക്. രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ. പറയിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട് ഞാൻ. വിഷാരടി, നടന്നതെല്ലാം അവൻ അറിയട്ടെ. വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പറയിൽ നടന്ന മനുഷ്യക്കുരുതികളും. ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്ത് നടന്നു ചെമ്പ്രക്കാർ. കാലവും തലമുറകളും മാറി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേയെന്ന് കരഞ്ഞപേക്ഷിച്ചു. തലയ്ക്ക് മീതെ നിൽക്കണ ശാപത്തിന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ. വാസ്തുവാചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു. തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു. പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു. സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും. പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു. അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട്. പുറപ്പെട്ടു. അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക്, നെല്ലൂർ മനയിലേക്ക്. വിശ്വകർമ്മണേ നമഃ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. പേർഷ്യന്ന് വന്ന മടത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും. ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും, വലിയ നിലയിലാക്കും. പിഷാരടേ, അടുക്കളയിൽ ഗംഗാജലം തളിച്ച് അഗ്നി തെളിയിക്കുക. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്. ജലയക്ഷിയുടെ ആവാസഭൂമി, പാതാളത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മഹാസിര. എവിടെയാ കുളം? തീ കത്തിച്ചോളൂ. നമസ്കാരം.
ഞാൻ നിരൂപിച്ചു സാറിന് മനകാണാൻ വരില്ല എന്ന്. എനിക്ക് കാണണം എന്റെ അച്ഛനെ കൊന്ന നെല്ലൂർ മന. അംശം അംശയോട് ചേർന്ന പോലെ ഇത് സാറിന് വിധിച്ചാട്ടോ. ഇത്തിരി അടിച്ചു തള്ളിയും അന്തിത്തിരിയും കൂടെ ആയാൽ ഇതൊരു അമ്പലായി. അവകാശം കിട്ടിയോ? അയ്യോ, ഈ ലോകം മുഴുവൻ തിരക്കിട്ടോ, കിട്ടണ്ടേ സാറേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒരു കള്ളത്താക്കോലേ. പിന്നെ അവകാശി, അതിനങ്ങനെ ഒരാളുണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒരാളുണ്ട്, ഞാൻ കണ്ടു. കണ്ടോ? ആരാ സാറേ? ഇപ്പൊ എവിടെ ഉണ്ടാ വിദ്വാൻ? ഞാൻ നിത്യവും നടക്കുന്ന വഴിയിൽ നിധി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. എവിടെയാ എന്റെ അച്ഛന്റെ ജീവനെടുത്ത ആ യക്ഷിക്കുളം? പണിയംകോട്ട് സാവിത്രിയുടെ നീരാട്ടുപുര. അത് സാവിത്രി? അതൊക്കെ ഓരോ പഴംപുരാണങ്ങളാണേ, ആളുകളെ പറ്റിക്കാൻ ഓരോ പൂച്ചകൾ. സാറ് വരിക. എല്ലാം കള്ളത്താക്കവലായതുകൊണ്ട് ഏതൊക്കെ പാകാറുണ്ട് സാറേ? സാറ് പിന്നിലില്ലേ? കുഞ്ഞുണ്ണി സാറേ, സാറേ, ഹായ് കുഞ്ഞുണ്ണി സാറേ. സാറിത് എവിടെ പോയി? സാറേ, സാറേ, ഹായ്, ഇതെവിടെ പോയി കിടക്കണോ?